ഹായ് എവ്രിവാൻ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ് വീട്ടിലിരുന്ന് നമുക്ക് ഒരു നെറ്റിപ്പട്ടം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കടയിൽ ചെന്ന് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യം തന്നെ ചോദിച്ചത് എത്ര ഫീറ്റിൻ്റെ നെറ്റിപ്പട്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ഫീറ്റിൻ്റെയാണ്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ റെഡ് കളർ ഷീറ്റ് വാങ്ങണം. അതുപോലെ അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് റെഡ് വെൽവെറ്റ് ഉണ്ട്, അതിൻ്റെ തുണി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ, അതായത് നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ പോർഷനിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഗോൾഡൻ കളറ് പട്ടിൻ്റെ തുണി, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെക്കാൻ വേണ്ടി ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ കുമ്മിളകളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഫേവി ബോണ്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, 2 ഫീറ്റിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇന്നർ പാർട്സിൽ വയ്ക്കാനുള്ള മെറ്റീരിയൽസ് ഇങ്ങനെ ചെറിയൊരു പാക്കറ്റിലാക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാനിപ്പോൾ ചെയ്യുന്ന 2 അടി നെറ്റിപ്പട്ടത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഏകദേശം 1000 രൂപ താഴെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തും അതിൽ വ്യത്യാസം ഉണ്ടാകും, അതിലനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടേക്കാം. ഇനി ഈ മെറ്റീരിയൽസിൻ്റെ നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത ഭാഗങ്ങളുണ്ട്, അതായത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്കത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കൈകൊണ്ട് ട്വിസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ കത്രി വെച്ച് നമുക്ക് കട്ട് ചെയ്താലോ എളുപ്പത്തിൽ പോരും. പിന്നെ ഈ ചെറിയ കുമ്പളകളൊക്കെ നമുക്ക് അത് ബാക്കി വരും കേട്ടോ, കാരണം 2 ഫീറ്റിൻ്റെ നെറ്റിപ്പടം എന്ന് പറഞ്ഞാലും അതിൽ ഈ ചെറിയ ചെറിയ പോർഷൻസ് അല്ലാതെ നമുക്ക് ഫില്ല് ചെയ്യാനൊന്നും പറ്റിയെന്നുണ്ടാവില്ല. അപ്പോൾ കുറച്ച് കുമ്പളകളൊക്കെ നമുക്ക് ബാക്കി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ പോർഷനിൽ വെക്കാനുള്ള മെറ്റീരിയൽസ് കേട്ടോ. ഇതുപോലത്തെ വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ സൈഡ് ഭാഗത്ത് അരങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ 2 അടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൽ ഇന്നർ ഭാഗത്ത് ഒരു അളവാണ് നമ്മൾ പറയുന്നത് 2 അടി എന്ന് പറയുന്നത്, അതായത് മോൾ ഭാഗത്തേക്ക് നമ്മൾ എടുക്കില്ല. അപ്പോൾ അതിൻ്റെ അളവുകളാണ് കേട്ടോ ഈ സൈഡിലൊക്കെ ഞാനിങ്ങനെ ഓരോ വരച്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഏറ്റവും നല്ലത് നിങ്ങളിതുപോലെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ആ ന്യൂസ് പേപ്പർ കട്ടിങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ശരിക്കുള്ള മെറ്റീരിയൽസിൽ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ റെഡ് കളർ തുണി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇതൊന്ന് രണ്ടായിട്ട് മടക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പറോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് ഷീറ്റോ നമുക്ക് വാങ്ങിച്ച് അത് ഒട്ടിച്ചെടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വെൽവെറ്റിൻ്റെ തുണി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ സൈഡിൽ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ നെറ്റിപ്പട്ടം ശരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഓപ്പണായി മാറും. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും നൂലൊക്കെ വെച്ച് തൂക്കിയിടാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പിൻ്റെ ചെറിയൊരു പീസാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഗ്യാപ്പ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ പട്ടിൻ്റെ തുണി ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അളവെടുത്ത് ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ പോർഷൻ മാത്രമാണ് നമ്മൾ ഈ പട്ടിൻ്റെ തുണി വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് 1 അടിയുടെ നെറ്റിപ്പട്ടമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത് ഉപയോഗിക്കാം. നമുക്ക് ഈ നെറ്റിപ്പട്ടം വേണമെങ്കിൽ ടോപ്പ് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു 10 സെൻറ്റിമീറ്ററോ ഒരു 7 സെൻറ്റിമീറ്ററോ ഒക്കെ ഇറക്കി വെച്ചിട്ട് ഈ കാണുന്ന പോലെ വെച്ചിട്ടായാലും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ദേ ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് ഞാനിവിടെ ഒരു അളവായിട്ട് പറയുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ 2 അടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഇന്നർ പോർഷൻ്റെ അളവ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു 65 സെൻറ്റിമീറ്റർ വരെ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പെൻസിലോ പേനയോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇന്നർ പോർഷൻ്റെ അവിടെ വെച്ചിട്ടല്ല, കുറച്ചൊരു 5 സെൻറ്റിമീറ്റർ വീതിയിൽ മാർക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ അരങ്ങ് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ആ അരങ്ങ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് കെടുക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഈ റെഡ് വെൽവെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പട്ടിൻ്റെ തുണി ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് പരമാവധി കാറ്റൊന്നും ഇല്ലാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. കാരണം കാറ്റുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടും കനല്ല, അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് പറന്നു പോകും. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്ത് ചുളികളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന സമയത്ത് കാറ്റുള്ള കാരണം കൊണ്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നത്. ഇനി ഒട്ടിക്കുന്ന സമയത്ത് അങ്ങനെ വല്ല ചുളുക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ നൂലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. ഇതിപ്പോൾ ഞാനിത് ഒട്ടിക്കാതെ തന്നെ ഈ എല്ലാ ഐറ്റംസും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നെറ്റിപ്പട്ടത്തിൻ്റെ ഓരോ കുമ്പളകൾക്കും അതിൻ്റേതായ പേരുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെറ്റിപ്പട്ടം ചെയ്തു തുടങ്ങുന്നത് തന്നെ അടിയിൽ ഭാഗത്ത് നിന്ന് ഗണപതിക്ക് വെച്ചിട്ടാണ്. അതിനുശേഷം ത്രിമൂർത്തി അല്ലെങ്കിൽ തൃക്കണ്ണെന്നാണ് ഇതിന് പേര് പറയുന്നത്.
ഈ രണ്ട് അതുപോലെ തന്നെ ചെറിയ കുമ്മിളകളും സരസ്വതി പാർവതി ലക്ഷ്മിയാണ്. പിന്നെ ഈ സൈഡിലിരിക്കുന്ന കുമ്മിളകളൊക്കെ നമ്മൾക്ക് ഇപ്പോൾ ഹോം ഡെക്കറായി നമ്മൾ യൂസ് ചെയ്യുന്ന ആരുകൊണ്ടുതന്നെ ഇത്രയും കുമ്മിളകളെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആനയ്ക്കൊക്കെ ചെയ്യുന്ന നെറ്റിപ്പട്ടാണെങ്കിൽ ഇതിന് ഒരു സൈഡിൽ അഷ്ടവസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് 8 കുമ്മിളകളും മറ്റൊരു സൈഡിൽ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് 9 കുമ്മിളകളാണ് വരിക. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റായിട്ടുള്ള ചെറിയ കുമ്മിളകളും ബീഡ്സൊക്കെ കിട്ടും. പിന്നെ മുകളിലിരിക്കുന്നതാണ് പഞ്ചഭൂതങ്ങൾ. നമ്മൾ ആനയുടെ നെറ്റിപ്പട്ടത്തിൽ നമ്മൾ സപ്തഋഷികൾ എന്ന് പറഞ്ഞിട്ടാണ് 7 കുമ്മിളകളായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ നെറ്റിപ്പട്ടത്തിൽ ചന്ദ്രക്കലകൾ 5 യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 3 5 7 9 11 എന്നുള്ള കണക്കിലാണ് ചെയ്തെടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഈ ഒരു ചെറിയ നെറ്റിപ്പട്ടായതുകൊണ്ട് തന്നെ നമുക്ക് 5 വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഈ വെച്ചിരിക്കുന്ന കുമ്മിളകളിലേക്കാളും തൊട്ട് താഴെ നിൽക്കുന്ന കുമ്മിളകൾ വെച്ചിട്ടാണ് നമുക്ക് ഈ സൈഡിലെ ബോർഡേഴ്സൊക്കെ ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുശേഷമാണ് ഏറ്റവും ചെറിയ കുമ്മിളകൾ നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ കുമ്മിളകൾ വെക്കുമ്പോൾ തന്നെ ഈ ചെറിയ ബീഡ്സുകളൊക്കെ വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടോയെന്ന് ആദ്യം തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും ഒട്ടിച്ച ഭാഗത്തു നിന്ന് മാറ്റി വീണ്ടും ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ കുമ്മിളകളും അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻസൊക്കെ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി ലേസ് ഒട്ടിക്കലാണ് അടുത്ത പരിപാടി. ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കിയത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നു, പക്ഷേ അതിന് അതിൻ്റെതായ സമയങ്ങളുണ്ട്. ഒരു 5-6 മണിക്കൂറായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു നെറ്റിപ്പട്ടം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഫെവി ബോണ്ട് വെച്ച് ചെറിയ കുമ്മിളകളൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു വര പോലെ വരച്ചിട്ട് ഒട്ടിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുമ്മിളകൾക്കും അതിൻ്റെതായ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇത് വിട്ടു പോരാൻ ചാൻസ് കൂടുതലാട്ടോ. ഇനി നമുക്ക് സൈഡിൽ വെക്കാനുള്ള അരങ്ങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനത്തെ ഒരു നൂല് 2 മടക്കായിട്ട് മടക്കിയിട്ട് കറക്റ്റ് അളവ് നോക്കുക. എന്നിട്ട് ഈ ഒരു 2 ഭാഗത്തായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത് കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂല് വെച്ചിട്ട് ഇതുപോലെ അരങ്ങിട്ടുകൊണ്ടേ ഇരിക്കും, എപ്പോൾ ഇത് കഴിയാന്നുള്ളൊരു നിശ്ചയം ഉണ്ടാവില്ല. ഇനി ചെറിയൊരു കാർഡ്ബോർഡ് പീസ് അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് നൂല് റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു 15 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യമൊക്കെ നമുക്ക് ഇതിന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത്യാവശ്യം തിക്നെസ് ഉള്ള നൂലിനിത് കിട്ടും. ഇനി നമുക്ക് നമ്മൾ ഏതൊരു നൂലിലാണോ ഇത് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നൂലിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. ഈ അരങ്ങ് കെട്ടുന്ന നൂല് നമ്മൾ എവിടെയെങ്കിലും 2 സ്ഥലത്ത് കൊളുത്തിയിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് തരുന്നത് കേട്ടോ. നെറ്റിപ്പട്ടത്തിൻ്റെ അരങ്ങിലേക്ക് വേണ്ടിയിട്ട് 5 കളേഴ്സ് മാത്രമാണ് ശരിക്കും യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാനിവിടെ 4 കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഒരു ഹോം ഡെക്കർ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് എന്നൊക്കെ രീതിയിൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ശരിക്കും നെറ്റിപ്പട്ടത്തിൽ ഈ ഒരു 5 കളേഴ്സും അതുപോലെ തന്നെ കറുത്ത നിറം ഉപയോഗിക്കുകയും ചെയ്യില്ല. ഈ ഒരു നെറ്റിപ്പട്ടം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കളേഴ്സൊക്കെ ഒരേപോലത്തെ വാങ്ങാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, പിന്നെ ഞാൻ സെപ്പറേറ്റ് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് സെയിം കളർ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് ഒരു 3 ബോള് വെച്ചിട്ട് ഒരു കളറിൻ്റെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബാക്കി ഉണ്ടായിരുന്ന വെൽവെറ്റിൻ്റെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു PVC പൈപ്പ് ഞാൻ മുറിച്ചെടുത്തിട്ട് ഇനി ബാക്കി ഓപ്പണായി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അരങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് സൈഡിലൊന്ന് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്താലാണ് ഇത് നന്നായി സ്റ്റിക്ക് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് വിട്ടുപോകും. നമ്മൾ എവിടെയെങ്കിലും ഇത് തൂക്കിയിടുകയാണല്ലോ. അപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇത് പതുക്കെ അങ്ങ് ഊരിപ്പോരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കുഞ്ചലം ഇടണം. അപ്പോൾ നേരത്തെ എങ്ങനെയാണോ ഈ നൂല് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ 3 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു നൂല് എക്സ്ട്രാ നിൽക്കുന്ന നൂല് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബെല്ല് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോൾ ഇടുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നെറ്റിപ്പട്ടത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ അടിയിലുള്ള ബെല്ലും കൂടിയാണ്. അപ്പോൾ കറക്റ്റ് മിഡിൽ പോർഷനിൽ തന്നെ അത് നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നെറ്റിപ്പട്ടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നേരത്തെ ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇതുപോലെ ഒരു നൂല് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നെറ്റിപ്പട്ടം തൂക്കിയിടാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ ഒരു 2 അടിയുടെ നെറ്റിപ്പട്ടമാണ്. 2 അല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അടിയുടെ നെറ്റിപ്പട്ടം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ റേറ്റ് 2500 മുകളിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ചിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.